സാംസങ് ഗാലക്സി നല്ലതാന്ന് പറയുക, സാംസങ് നല്ലത്, ഐഫോൺ പൊട്ട. അപ്പൊ എന്താ, അപ്പൊ കുറെ ശ്രദ്ധ കിട്ടും. എടാ സ്വന്തം ഒരു പ്രൊഡക്റ്റ് ഇറക്കി കാണിക്കടാ നീയൊക്കെ. ഹലോ, ഹായ്, നമസ്കാരം, ഞാൻ ഉമ്മാർ. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തതെന്താന്ന് വെച്ചാല്, കുറച്ച് സ്ഥലത്ത് പോസ്റ്റ് കണ്ടു അശ്വന്ത് കോക്ക് ബാഡ് ബോയ്സിന്റെ റിവ്യൂ ചെയ്തിട്ടില്ല. അപ്പൊ കുറച്ച് റിവ്യൂ പറയുന്നവരെ കുറിച്ച് ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ കുറെ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പൊ ഈ അശ്വന്ത് കോക്ക് ബാഡ് ബോയ് സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടില്ല. കാരണം അശ്വന്ത് കോക്ക് ഇനിയിട്ട് എനിക്ക് ചങ്സ് ഹാപ്പി വെഡിങ് കഴിഞ്ഞത് മുതൽ പരിചയമുണ്ട്. ചങ്സിൽ അശ്വന്ത് കോക്ക് ഞാൻ വിളിച്ചിട്ട് വന്നിട്ട് ഒരു ചെറിയ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ അശ്വന്ത് കോക്കിന് പിന്നെ ഈ സിനിമ ഇഷ്ടമായില്ല, ഇഷ്ടാവാം ഇഷ്ടാവാതിരിക്കാം. അപ്പോൾ ഈ സിനിമ അശ്വന്ത് കോക്കിന് ഇഷ്ടപ്പെട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേര് പറയും അത് ഒമർ ലുലുവിനായിട്ടുള്ള പരിചയത്തിന്റെ പേരിൽ നല്ല റിവ്യൂ കൊടുത്തതാണ്. സോ അപ്പൊ ഇഷ്ടപ്പെട്ടിട്ട് ആ റിവ്യൂ കൊടുത്താൽ അങ്ങനെ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ അശ്വന്ത് കോക്കിന്റെ അടുത്ത് പറഞ്ഞു, എന്റെ സിനിമ അശ്വന്ത് റിവ്യൂ ചെയ്യേണ്ട. അപ്പൊ അശ്വന്തും പറഞ്ഞു അതാ നല്ലത്, കാരണം ഞങ്ങളുടെ സൗഹൃദത്തിന്റെ പുറത്ത് അത് റിവ്യൂ ചെയ്താന്നേ പറയുള്ളൂ. അപ്പൊ ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ആളുടെ റിവ്യൂവിന് ഒരു പ്രസക്തി ഇല്ലല്ലോ. കാരണം അത് എങ്ങനെ വന്നാലും അത് വേറെ രീതിയിൽ വളച്ചൊടിക്കപ്പെടും അശ്വന്ത് കോക്ക് ചെയ്ത റിവ്യൂ. പിന്നെ ഉണ്ണി വ്ളോഗ് ഒരു മോശം റിവ്യൂ ചെയ്തു, സിനിമ മോശമാണെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ പറഞ്ഞൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവന് ഇന്റർവെല്ലിനെ ഇറങ്ങി ഓടാൻ തോന്നി. ഒരു സിനിമ ഇന്റർവെല് വെച്ചിട്ട് റിവ്യൂ അല്ലെങ്കിൽ വിലയിരുത്തുന്നവനാണോ ഒരു റിവ്യൂ റൈറ്റർ? നിങ്ങൾ പറ. ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സ് ആണ് ആ സിനിമയുടെ ഇത്. ഇപ്പൊ എന്റെ സിനിമ അങ്ങനെ ഭയങ്കര ക്ലൈമാക്സിൽ ഭയങ്കര ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു സിനിമ മുഴുവൻ ഇരുന്ന് കാണാൻ ക്ഷമ പോലും ഇല്ലാത്ത ഇവൻ എങ്ങനെയാണ് ഒരു നല്ല റിവ്യൂവർ ആവണത്? അവൻ ഇറങ്ങി ഓടാൻ തോന്നിയ, പക്ഷേ അവന്റെ കാറ് മറ്റേ വേറെ വണ്ടികളുടെ ഇടയിലായ കാരണം അവനെ ഇറങ്ങി പോവാൻ പറ്റിയില്ല. അതുകൊണ്ട് അവൻ ആ സിനിമ മുഴുവൻ ഇരുന്ന് കാണേണ്ടി വന്നു. അപ്പൊ ഇതാണ് ഇവന്റെ ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ അധികം തന്നെ മനസ്സിലാക്കണം, ഇവൻ വലിയ റിവ്യൂ റൈറ്റർ, എന്നിട്ട് ഇവൻ പറയാണ് ഇന്റർവെല്ലിന് ഇവൻ ഇറങ്ങി ഓടാൻ തോന്നി. ഒരു സിനിമ ക്ലൈമാക്സ് വരെ കണ്ട് അല്ലെങ്കിൽ അത്ര ക്ഷമയില്ലാത്ത ഇവൻ എങ്ങനെയാണ് ഒരു നല്ല റിവ്യൂവർ ആണത്? ഇനി ദൃശ്യത്തിന്റെ കാര്യം നിങ്ങൾ വിട്ടോ, ദൃശ്യം വേണ്ട. കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമ, ഈ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമ ക്ലൈമാക്സിൽ ആ മമ്മൂക്കാടെ ഒറ്റ പെർഫോമൻസിലല്ലേ ആ പടം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ദൈവത്തിൽ തട്ടണത്. അപ്പൊ ഇവനെ പോലെ ഒരുത്തൻ ഇന്റർവെല്ലിന് ഇത് ഇറങ്ങി ഓടി, അതായത് ഇതിലെ തമാശ. ഇപ്പൊ കഥ പറയുമ്പോൾ ഉള്ള തമാശയൊന്നും അത്ര വലിയ നല്ല ഭയങ്കര തമാശകളോ അല്ലെങ്കിൽ അതൊന്നുമല്ല. കഥ പറയുമ്പോൾ ഉള്ള ക്ലൈമാക്സ് ആണ് നമ്മളെ പിടിച്ചിരുത്തണത്. ഇപ്പൊ ആ ഒരു സിനിമ കണ്ടിട്ട് ഇവൻ ഈ പറഞ്ഞ പോലെ ഇന്റർവെല്ലിന് ഇറങ്ങി ഓടി. ഇതാണ് ഇവൻ. എന്നിട്ട് പറയാം അവന്റെ കാറ് ഇതായ കാരണം അവന് മാത്രം പോരാൻ പറ്റില്ല. ഇവനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഒരു റിവ്യൂ റൈറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു റിവ്യൂ പറയുന്ന ഒരുത്തനായിട്ട് ഇവനെ വിലയിരുത്തുന്നത്? ഒരുത്തൻ ഷസാം, അവന്റെ മുഖം തന്നെ കണ്ട, അവന്റെ മുഖം എങ്ങനെയാ, പുച്ഛാണ് അവൻ എല്ലാത്തിനോടും. ഇവൻ പറഞ്ഞ റിവ്യൂവില് ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പൊ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ബാഡ് ബോയ്സില്. ആ ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റി ഒരു മോശം വാക്ക് പറഞ്ഞില്ല. കാരണം എന്താ, ഇവരൊക്കെ ഫ്രണ്ട്സാ. ഇവന്റെ പരിപാടി എന്താ, ഐഫോണിനെ കുറ്റം പറയാ, സാംസങ് ഗാലക്സി നല്ലതാന്ന് പറയാ, സാംസങ് നല്ലത്, ഐഫോൺ പൊട്ട. അപ്പൊ എന്താ, അപ്പൊ കുറെ ശ്രദ്ധ കിട്ടും. എടാ സ്വന്തം ഒരു പ്രൊഡക്റ്റ് ഇറക്കി കാണിക്കടാ നീയൊക്കെ, എന്നിട്ട് നീ കുറ്റം പറയും. നിങ്ങൾ കുറ്റം പറയാൻ നടക്കുന്നതിന് മുന്നേ ആദ്യം സ്വന്തം ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇറക്കി കാണിക്കും, നിങ്ങളുടെ കഴിവ് കാണിക്കും, അന്ന് ഞാൻ നിന്നെ അംഗീകരിക്കും. മനസ്സിലായ? ഈ വെല്ലോന്റെ സാധനങ്ങൾ കണ്ടിട്ട് അവന്റെ ആ സാധനം കൊള്ളാം, അവന്റെ ഈ സാധനം പോരാ, അവന്റെ ആ സാധനം അവന്റെ ഈ സാധനം പോരാ. മനസ്സിലായടാ? അവനവന്റെ സ്വന്തം കാര്യത്തിന് പറ്റിയിട്ട് ഒരു സ്വന്തം കാര്യം നീ ചെയ്ത് കാണിക്കും, അപ്പൊ നമ്മൾ നിന്നെയൊക്കെ അംഗീകരിക്കാം. കേട്ടറാ ഷസാമേ, ഈ ഷസാം എന്ന് പറഞ്ഞോണ്ട് അഭിനയം കാണണമെങ്കിൽ നിങ്ങൾ അവന്റെ ടിക്ടോക്ക് പഴയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കുറെ പിള്ളേരെടുത്ത് പോയി ട്രോളി. ഇപ്പൊ എന്താ പറഞ്ഞ, ഞാനത് വൈറലാവാൻ വേണ്ടി ചെയ്തതാ, ആ വീഡിയോസ് ഒന്ന് വൈറലാവാൻ വേണ്ടിട്ട്. എടാ നിന്റെ അഭിനയതല്ലടാ, അല്ലെങ്കിൽ നീ ഒന്ന് കാണിക്ക, ഒരു നല്ല വേണ്ട ഒരു വീഡിയോ നീ നന്നായിട്ട് അഭിനയിച്ചിട്ട് ഒരു വീഡിയോ ഇട്ട് കാണിക്ക, എന്നിട്ട് നീ ബാക്കിയുള്ളവരെ ട്രോള്. മനസ്സിലായ? നിന്റെ ഒരു നല്ല അഭിനയം കാണിക്കടാ നീ. ഇപ്പൊ ടിക്ടോക്കിൽ എന്നിട്ട് അവൻ പറഞ്ഞാണ് ബാക്കിയുള്ള പിള്ളേരെ എടുത്തിട്ട് ഇവനെ ട്രോളിപ്പ, ഞാനത് ട്രോളാൻ വേണ്ടിയിട്ട് ഇട്ട വീഡിയോ എന്ന്. എന്നോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പറയും, ഈ ഒമർ ലുല്ലു പറയുമ്പോ വീഡിയോ ചെയ്യാൻ ഞാൻ ആരാ, അയാൾ ആരാ, ഒമർ ലുല്ലു ആരാ, അയാൾ പറയുമ്പോ ഞാൻ വീഡിയോ ചെയ്യാൻ. എടാ നീ ആൺകുട്ടിയാണെങ്കിൽ നീ ഒരു വീഡിയോ ഇട്ട് അഭിനയിച്ച് കാണിക്കും, ഇങ്ങനെയാണ് അഭിനയിക്കണ്ടെ. നീ ഒരാളെ കളിയാക്കുമ്പോ ഇങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കാണിക്ക്, നീ ആദ്യം ചെയ്ത് കാണിക്ക്, എന്നിട്ട് മറ്റുള്ളവരെ പറഞ്ഞിട്ട് ട്രോളാം. പിന്നെ ഈ അപ്പൊ നീ പറയും ഞാൻ 100 രൂപ കൊടുത്ത് 150 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടാ ഈ അഭിപ്രായം പറഞ്ഞത്. മോനെ അങ്ങനെ നീ അഭിപ്രായം പറയണെങ്കിൽ നിന്റെ മോണിറ്റൈസേഷൻ, അതായത് ഈ വരുമാനം കിട്ടണം. നിനക്ക് ഇഷ്ടമല്ലാത്ത ഒരു പ്രൊഡക്റ്റിന്റെ വരുമാനം നീ എന്തിനാ മേടിക്കണത്? ഇപ്പൊ നീ ബാഡ് ബോയ്സ് നെഗറ്റീവ് റിവ്യൂ ഇട്ടു, അതിന്റെ മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ചിട്ടല്ലേ നീ അത് ചെയ്യുന്നത്? നീ എന്റെ വരുമാനം മേടിക്കുന്നില്ലേ? നിനക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാധനത്തിന്റെ വരുമാനം നീ എന്തിനാ മേടിക്കുന്നത്?
അല്ലെങ്കിൽ നീ ഒരു വീഡിയോ ഇട്ടിട്ട് കാണിക്കുക ഇങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവരോടും, എനിക്ക് ഇവരോട് ആരോടും പ്രത്യേകിച്ച് ഒരു വൈരാഗ്യമല്ല ഒന്നുമില്ല, പക്ഷെ ഞാൻ എത്ര ദിവസം വേണ്ട വേണ്ടാന്ന് വെച്ചാ, പക്ഷെ ഇപ്പൊ കുറെ എണ്ണം അശ്വന്ത് കോക്ക് റിവ്യൂ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്. ഓക്കെ, എനിവേ, ഹാപ്പി ഓണം. അല്ല, ഓണമൊക്കെ കഴിഞ്ഞു. അപ്പൊ എല്ലാവരോടും സുലാൻ.